You're watching me on Rainbow Media. കുസൃതി അങ്ങനെ ഒന്നും ഒപ്പിക്കില്ല, ഞാൻ ഒരു പാവം പിടിച്ച വെച്ചാണ്. ഭയങ്കര കൊതി വന്ന് അപ്പ അച്ഛനടുത്ത് അച്ഛ വിശക്കണം, അച്ഛൻ ഒരു പാവമായോണ്ട് എനിക്ക് ഓരോന്ന് വാങ്ങിച്ചത് അടുക്കള ഫുൾ അഴുക്കാക്കി ഇടുമെന്ന് പറഞ്ഞ അമ്മ എന്നെ കേറ്റത്തില്ല. ഫ്ലോപ്പാവുമെന്ന് അറിയെങ്കിൽ കൂടി ഞാൻ എല്ലാം ചെയ്തിട്ട് എൻ്റെ അനിയനെ കൊടുക്കും. അവൻ പാവമായോണ്ട് അവൻ കഴിച്ചിട്ട് കൊള്ളാൻ ചേച്ചി നൈസായിട്ടോട്ടൊന്ന് പറയും. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബിയാണ് ഉറങ്ങുക. എവിടെ പോയാലും ആ ലക്ഷ്മിയല്ലേ, അങ്ങനെ കേൾക്കുമ്പം ചെറിയൊരു സുഖമൊക്കെ ഉണ്ട്. മഞ്ജു വാര്യർ മാമിനെ പോലെ സല്ലാപം, ആ ഒരു ഫിലിം പോലത്തെ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ചെറുപ്പം മുതലേ ദിലീപിനെ നായികയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര വലിയ ചേഞ്ചാണ്. അതിനകത്ത് ലക്ഷ്മി ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ലക്ഷ്മി എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഹായ്, ഞാൻ മേഘ മഹേഷ്, മിഴി രണ്ടിലെയും ലക്ഷ്മി. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. ഒരു യു കെ ജി വരെ ഞാൻ അവിടെ ആയിരുന്നു. അവിടെ അമ്മ വർക്കിംഗ് ആയിരുന്നു, അച്ഛനും വർക്കിംഗ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ ഓഫീസ് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി, അങ്ങനെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ആ സമയത്ത് അമ്മ ക്യാരിങ് ആയിരുന്നു എൻ്റെ അനിയനെ. അപ്പം പിന്നെ ഞങ്ങളും ഇങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ട്രിവാൻഡ്രം വന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 ഇയേഴ്സായി. പിന്നാണെങ്കിൽ ഞാൻ യു കെ ജി വരെ ബാംഗ്ലൂർ പഠിച്ചു, ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ഗ്രേഡ് പഠിച്ചു, എം ജി എം സ്കൂളായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രേഡ് മുതൽ ക്രൈസ്മങ്ക് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. 10th വരെ അവിടെയായിരുന്നു. ഇപ്പം 11th ഉം 12th, ഇപ്പോൾ കറണ്ട് 12th ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നു. അപ്പം 11th ഉം 12th ഞാൻ സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവാണ് പഠിക്കുന്നത്. പിന്നെയാണെങ്കിൽ ഇപ്പം അച്ഛൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ സെറ്റിലായി. എൻ്റെ ഷൂട്ടും സ്റ്റഡീസ് എല്ലാം ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ അങ്ങ് സെറ്റിലായി. പിന്നെ ഷൂട്ടും എല്ലാം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങളിവിടെയാണ്. പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. എൻ്റെ അച്ഛൻ ഇരിട്ടി, അമ്മ ആലക്കോട് എന്നൊരു സ്ഥലത്താണ്. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ആകാശ് എന്നാണ് പേര്. അവനും മിഴി രണ്ടിലുണ്ട്. നന്ദൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവൻ ചെയ്യുന്നത്. പഠിക്കുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും, ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. എന്തുവരെ രണ്ടും കൂടി ഞാൻ മാനേജ് ചെയ്യുന്നു, ഷൂട്ടും മാനേജ് ചെയ്യുന്നു, സ്റ്റഡീസും. ഒന്നിനും ഒരു കുറവ് വരത്തത്. അമ്മക്കൊരു കുറവ്, എൻ്റെ മലയാളം ചെറിയൊരു കുഴപ്പമുണ്ട്. അമ്മ എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് രണ്ടും മാനേജ് ചെയ്യാൻ അമ്മ നോക്കുന്നുണ്ട്. ഷൂട്ടിലായാലും പണ്ടൊക്കെയാണെങ്കിൽ ഈ നോട്ട് എഴുതി ടീച്ചറിൻ്റെ കൊടുക്കണം അങ്ങനത്തെ കുറേ പരിപാടി ഉള്ളപ്പം എനിക്ക് എല്ലാതും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയാണ് ഇരുന്ന് എനിക്ക് നോട്ടൊക്കെ എഴുതി തന്ന് ടീച്ചറിന് കൊടുക്കും. അങ്ങനെ അമ്മ കുറേ സപ്പോർട്ടുണ്ട്. അമ്മയുടെ സപ്പോർട്ട് കാരണം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വരെ ഇരിക്കുന്നു. 12th ഇപ്പം ഇഷ്ടംപോലെ പഠിക്കാനുണ്ടല്ലോ. അപ്പം ഇപ്പം നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ കൂടി അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫുഡൊക്കെ തന്ന്, നരങ്ങളൊക്കെ തന്ന്, ഒരു എനർജി ആക്കി എന്നെ ഇരുത്തി പഠിപ്പിക്കും. പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ തന്നുകൊണ്ടിരിക്കും, അതിലങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഇരുന്ന് പഠിക്കും. അങ്ങനെ പഠിത്തത്തിലെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ഭയങ്കര പാവം കൊച്ചാണ്. എന്തുവാ, എല്ലായിടത്തും ഭയങ്കരമായിട്ട് മിണ്ടത്തില്ല. എന്നാൽ മിണ്ടി തുടങ്ങി പിന്നെ എന്തോ മിണ്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരുപാട് എന്ന് പറയുമ്പം ഒരു ലിമിറ്റഡ്, അതിന് മേലെ ഞാൻ പോകില്ല. കുസൃതി അങ്ങനെ ഒന്നും ഒപ്പിക്കില്ല, ഞാൻ ഒരു പാവം പിടിച്ച കൊച്ചാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കാവും കോടീശ്വരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ പ്രൊമോ എടുക്കാൻ വേണ്ടി പിള്ളേരുടെ എന്തോ ഇത് വന്നപ്പോഴത്തേക്കും പ്രൊമോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു. ചെറുപ്പം മുതലേ ദിലീപിൻ്റെ നായികയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. സാറിൻ്റെ ഒരു ഫിലിം ഉണ്ട് തിലക്കും, അത് ഞാൻ ചെറുപ്പം മുതലിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഓരോരോ കോമഡി സീൻസൊക്കെ ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമാണ് സാറിൻ്റെ കൂടെ നായികയായിട്ടൊന്ന് ചെയ്യണമെന്ന്. അപ്പം സ്കൂളിലൊക്കെ പോകുമ്പം ടീച്ചേഴ്സിൻ്റെയൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് ദിലീപിനെ നായികയായിട്ട് ചെയ്യണം എന്ന്. അപ്പം അവിടെ ഒരു ഇങ്ങനെ പ്രൊമോ വരുന്നുണ്ട് പറഞ്ഞപ്പം 24 സ്റ്റുഡൻസിന് വേണമെന്ന് പറഞ്ഞ്. അപ്പം അതിൽ ലക്ഷ്മി ടീച്ചർ കാരണം എന്നെ അതിലേക്ക് സെലക്ട് ചെയ്ത്. അപ്പോഴും അമ്മ എന്തോ ഓ കൊള്ളാം, പക്ഷെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തോ ഇത് കാരണം ഞാൻ ഇനി ഫ്രണ്ടിലോട്ട് പോകുമെന്ന്. അപ്പം അങ്ങനെ പ്രൊമോ ചെയ്തു. അങ്ങനെ 24 സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്നെ സെലക്ട് ചെയ്ത്. അതിലെ ഒരു ക്യാമറമാൻ സാറാണ് എന്നെ കണ്ടപ്പം കൊള്ളാം എന്ന് പറഞ്ഞ് കിംസിൻ്റെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ച്. അവിടുത്തെ പ്രിൻസിപ്പളിൽ നിന്ന് എൻ്റെ അച്ഛൻ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങിച്ച്
അങ്ങനെ ഞാൻ ആഡിൽ ഒരു ആഡ് ചെയ്യാൻ ചെയ്തു. അതിനുശേഷം എനിക്കും കുറച്ച് കോൺഫിഡൻസ് ആയി, അമ്മയ്ക്കും അച്ഛനും കോൺഫിഡൻസ് ആ ഓക്കെ ഇനി കുറച്ചുകൂടി ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് ചെയ്ത് ജിതിൻ ചേട്ടൻ പ്രൊഡക്ഷൻ കാരണം ജിതിൻ മഴയും കീഴിൽ ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാണെങ്കിൽ എന്നെ ഫസ്റ്റ് എൻ്റെ സീരിയൽ ചെയ്തു, വധു എന്ന് പറഞ്ഞ സീരിയൽ. അത് ഞാൻ 7 വയസ്സിൽ ചെയ്തത്. ആ ചേട്ടൻ തന്നെ എൻ്റെ 17 വയസ്സിൽ എന്നെ നായികയായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഫസ്റ്റ് എൻട്രി ചേട്ടൻ കാരൻ, എൻ്റെ നായികയായിട്ടുള്ള എൻട്രി ചേട്ടൻ കാരനാണ്. പിന്നെ വധു ചെയ്ത് അത് കഴിഞ്ഞ് സൂര്യ ടി വിയിലായിരുന്നു. അതിനുശേഷം അതിനിടയ്ക്ക് ഞാൻ ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഒരു ഫിലിം ചെയ്തു ഏഞ്ചൽസ് എന്ന്, അതും ചെയ്തു. പിന്നെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പിന്നെ ഫുൾ സീരിയൽസ് ചെയ്തു. എല്ലാ ഒരുവിധം എല്ലാ ചാനലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്ത ചാനലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും മലയാളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ചാനൽസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടില്ല, ഒരു ഫോർ ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ എയിം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മഞ്ജു വാര്യർ മാമിനെ പോലെ സല്ലാപം ആ ഒരു ഫിലിം പോലത്തെ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനി അടുത്ത എയിം അതാണ്. സീരിയല് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വധു, സെക്കൻഡ് ജൂനിയർ ചാണക്യൻ എന്ന് പറഞ്ഞ് വധു സൂര്യ ടി വിയിൽ, ജൂനിയർ ചാണക്യൻ ഫ്ലവേഴ്സിലായിരുന്നു. പിന്നെ പ്രണയം ഏഷ്യനെറ്റിൽ ശ്രീനീസ് ചേട്ടൻ്റെയും വരദ ശേഷിയുടെ മോളായിട്ട് മാളു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃത ടി വിയിൽ സത്യം ശിവസുന്ദരം എന്ന് പറഞ്ഞ ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു പുരാണ ഇതല്ല, അതിൽ കുറേ സ്റ്റോറീസിൽ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴവിൻ മനോരമയിൽ ചാക്കോമേലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഞാൻ ചെയ്തത്, അതിൽ അവനായിരുന്നു മെയിൻ ലീഡ്. പിന്നെ അതിലൊരു ഗസ്റ്റ് റോളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വേറെ സീ കേരളത്തിൽ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, സ്വാതി നക്ഷത്ര ജ്യോതി, ദീപം വെടി, രണ്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫ്ലവേഴ്സിൽ നന്ദനം എന്നൊരു സീൽ, അതിലും എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മെഴി രണ്ടിൽ എത്തിയത് അത് വലിയൊരു കഥയാണ്. ഞാൻ ഇപ്പം എക്സാമും സ്റ്റഡീസ് ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്താണ് ഇതിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു കുറേ വർക്ക് വന്നായിരുന്നു, നായികയ്ക്ക് അതിശയോദിശയം. അപ്പം ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞ് വേണ്ട, 12th കഴിയിട്ട് എക്സാമൊക്കെ വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ജിതു ചേട്ടൻ വിളിച്ച്, എന്നെ വിളിച്ച് ചോദിച്ച് എവിടെ നിൽക്കുമോ. ഞാൻ പറഞ്ഞു എക്സാം കഴിഞ്ഞ് വീട്ടിൽ പോവാം, വാച്ചുമ്പ് നിൽക്കല്ലോ, നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി, ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസ് കുടിക്കാൻ പോയപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തോ ഇങ്ങനെ സീല് വന്നിട്ടുണ്ട്, നീ ഇന്ന് സാർ എൻ്റെ മെഴിയണ്ടിലും ചെയ്യുന്ന ഡയറക്ടർ സാർ നസീ സാറിനും റൈറ്റർ മുരളി സാറിനെയും പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ ഒന്ന് പോയി നോക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണോ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു. ശരി, ഞാൻ പോയി കണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞാൻ അടുത്തൊരു ഓഡീഷൻ ഉണ്ട്, അപ്പം അതിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇതെങ്ങനെ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 12th എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം പിന്നെ അങ്ങനെ കൺഫ്യൂഷൻ നിൽക്കായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ നീ അത് ചെയ്യുക. പിന്നെ ജിന്നു ചേട്ടനും പറഞ്ഞ് ഇപ്പോൾ ഡേറ്റിന് പ്രശ്നം വരാണെങ്കിൽ കൂടി നമുക്ക് നോക്കാം, നീ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ സീരിയൽ ചെയ്ത്. പക്ഷേ ട്രസ്റ്റ് മീ, അവരുടെ അമ്മയുടെയും ജിന്നു ചേട്ടനെയും അച്ഛൻ്റെ വാക്കൊക്കെ കേട്ട് ഞാൻ സീരിയലിലേക്ക് വന്നത് എൻ്റെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 6 മാസം മുന്നേ ഉള്ള ഞാൻ ഇപ്പോഴത്തെ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. എനിക്ക് ഭയങ്കര വലിയ ചേഞ്ചാണ്. അതിനകത്ത് ലക്ഷ്മി ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ലക്ഷ്മി എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇപ്പം എന്തുവാ, എവിടെ പോയാലും ആ ലക്ഷ്മിയല്ലേ, അങ്ങനെ കേൾക്കുമ്പം ചെറിയൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ വീട് ഷൂട്ട് ചെയ്യുന്ന കൊല്ലമാണ് ശാസ്താംകോട്ട, അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ പോകുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവരും ഇങ്ങനെ കൂട്ടത്തിരുന്ന് കോമഡി പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് കളിച്ചാണ് അവിടെ ഓരോ സീൻസ് ഷൂട്ട് ചെയ്യണേ. അവിടെ നരേന്ദ്ര തമ്പി ആയാലും നരേന്ദ്ര ചേട്ടനായാലും അശ്വിൻ ചേട്ടനും അഭി ചേട്ടനും പിന്നാണെങ്കിൽ വിജയകുമാരി ആൻറ്റിയും ബിന്ദു അമ്മയും എല്ലാവരും ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആണെങ്കിൽ അർച്ചന ചേച്ചിയുണ്ട്,
അർച്ചന ചേച്ചി, ഞാൻ അവിടെ ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു നോക്കി, ഞാൻ എനിക്കും ചെറിയ ചെറിയ കൊച്ച്, എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ എന്നെയും വെട്ടിച്ച് കടന്ന് അർച്ചന ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിയാണെങ്കിൽ ഞങ്ങളുടെ എന്താ കൊച്ചു കുറിച്ചാണ് ചേച്ചി. ചേച്ചി ഒന്ന് നോക്കി ചേച്ചി ചിരിക്കും, അപ്പം ഞാൻ ചിരിക്കും, അങ്ങനെ എല്ലാവരും ചിരിക്കും. ഭയങ്കര രസമാണ് ചേച്ചി, ചേച്ചിയുടെ ഓരോരോ കഥകളും എല്ലാം. പക്ഷേ ചേച്ചി ഭയങ്കര പാവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയെ. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റയിൽ റീൽസ് ഒന്നും ചെയ്യില്ലായിരുന്നു, എനിക്കാണെങ്കിൽ എന്തുവാ ഭയങ്കര മടിയായിരുന്നു. ചെയ്യാം ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ റീൽസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതിനാണെങ്കിൽ അഭിചേട്ടൻ്റെ വൈഫ് ശ്രീകുട്ടി ചേച്ചി, ചേച്ചി എൻ്റെ പുറകെ, എനിക്ക് തോന്നുന്നില്ല ആരും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമെന്ന്, എൻ്റെ പുറകെ നടന്ന് ഇനി അത് ചെയ്ത് ചെയ്യും, എനിക്ക് എല്ലാം സെൻഡ് ചെയ്യും. അങ്ങനെ ഇപ്പം ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കി, ഓക്കെ ഈ റീൽ ചെയ്യാം ആ റീൽ ചെയ്യാമെന്ന് പറഞ്ഞ് ചേച്ചിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ റീൽസിലേക്കൊക്കെ കൊണ്ടുവന്ന ചേച്ചിയാണ്. പിന്നെ അശ്വിൻ ചേട്ടൻ, അശ്വിൻ ചേട്ടൻ എൻ്റെ നാട്ടുകാരാണ്, കണ്ണൂരിലാണ് ചേട്ടൻ്റെ വീട്. അപ്പം ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ വേറെ ബിന്ദുമ്മയുടെ കൂടെ ഞാൻ നന്ദനം ചെയ്തിട്ടുണ്ട്, അപ്പം അപ്പം മുതലുള്ള പരിചയമാണ്. ബിന്ദുമ്മയായാലും വിജയകുമാരിയായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെയാണെങ്കിൽ എൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല, സൽമാൻ ചേട്ടൻ എൻ്റെ ബെസ്റ്റ് ബഡി. സൽമാൻ ചേട്ടന് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു സീനുണ്ടായിരുന്നു ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ എണീക്കുന്ന സീൻ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്, ലിറ്ററലി എവരിവൺ റിയലി ലവ്ഡ് ഇറ്റ്. ആ സീനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സൽമാൻ ചേട്ടനാണ്. പിന്നെ വേറെ ഞങ്ങളിപ്പോൾ ഡബിൾ ക്യാമറ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സച്ചിൻ ചേട്ടനും പിന്നെ പ്രിൻസ് ചേട്ടനും. പിന്നെ യൂണിറ്റിലൊരു അങ്കിളുണ്ട് പപ്പൻ എന്ന് പറഞ്ഞ്, ആ അങ്കിളിൻ്റെ ഫുൾ ടൈം കോമഡി, ഭയങ്കര രസമാണ് സെറ്റിൽ. എന്തുവാ ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ തന്നെ, വലിയ പരിചയം ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. ആദ്യമൊക്കെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഇതുണ്ടായിരുന്നു, ഞാൻ ലൈക്ക് ഒരു ഇൻട്രോവേർട്ട് ആ ഒരു ഇതാണ്, അപ്പം ഇന്ന് മിങ്കിളാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര രസമാണ്, ഇനി നാളെ ഷൂട്ടുണ്ട്, അപ്പോൾ നാളെ ഇപ്പോൾ ഉള്ളൊരിതിലാണ് ഞാൻ ഇരിക്കുന്നത്. മനീഷ് ചേട്ടനെ ഞാൻ പ്രണയം ചെയ്തപ്പോൾ മുതൽ എനിക്കറിയാം, പ്രണയം ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്ത്, മനീഷ് ചേട്ടനും കണ്ണൂർക്കാരനാണ്. പ്രണയം ചെയ്തപ്പോഴത്തേക്കും എന്തുവാ ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ലക്ഷ്മി അമ്മയുടെ കൂടെ പോകുന്നു, കവിത എൻ്റെ സ്വന്തമാണ്, ലക്ഷ്മി അമ്മേൻ്റെ സ്റ്റെപ്പ് മാം. അപ്പോൾ ലക്ഷ്മി അമ്മ എന്നെ കൊണ്ടുപോകുന്ന സമയം, അല്ല കവിത അമ്മ എന്നെ കൊണ്ടുപോകും. അപ്പം ആ കവിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര നെഗറ്റീവാണ്. അപ്പോഴൊക്കെ ആൾക്കാർ ഒന്ന് പറഞ്ഞ് എന്തിനാ അവരുടെ കൂടെ പോകണം, ലക്ഷ്മിയുടെ കൂടെ പോ, സ്വന്തം അമ്മയ്ക്ക് കൂടി ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ചുറ്റും ആൾക്കാർ എൻ്റെ ഉണ്ടാവും ഫോട്ടോ എടുക്കാനോ അത് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ആൾക്കാരിങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ആൾ നല്ല എൻ്റെ ഇത് എൻ്റെ മനസ്സിൽ തന്നെ എന്തോ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിയുമ്പോഴത്തേക്കും ആൾക്കാരെയും ഭയങ്കര സന്തോഷമാവില്ലേ. അതിപ്പോഴും എനിക്ക് നല്ല സന്തോഷമായിരുന്നു. മീഡിയൻ്റെ റെസ്പോൺസ് എനിക്ക് ഡെയിലി ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടും, ലക്ഷ്മി ചേച്ചിയും പോളിയാണ് അതാണ് ഇതാണ്, ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും മെസ്സേജ് ഇട്ടായിരുന്നു, തിരിച്ച് റിപ്ലൈ ചെയ്തായിരുന്നു. കാരണം അവരുടെ സപ്പോർട്ടില്ലാതെ ഞാൻ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ എക്സിസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പം അവരുടെ സപ്പോർട്ട് ഉള്ളത് ഞാൻ തിരിച്ച് റിപ്ലൈക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ഇപ്പം സീരിയൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആൾക്കാർക്കൊന്ന് എന്താ ഓക്കെ ഇതാണ് ലക്ഷ്മി എന്ന് ഇത് രജിസ്റ്റർ ആവാൻ കുറച്ച് സമയമെടുക്കും. ഓൾസോ ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് സാരി, വലിയ മേക്കപ്പ് ഇല്ല, അങ്ങനത്തെ ഇതാണ്. പക്ഷേ എന്താ ഞാൻ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് മോഡേണായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ പോകാനാണ് ഭയങ്കര ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ അടിക്കും, ഓക്കെ ഇത് ലക്ഷ്മിയാണോ അല്ലയോ എന്ന്. അപ്പോൾ എന്തോ ചുമ്മാ തിരിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ഇത് ലക്ഷ്മിയാണെന്ന്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. എൻ്റെ വീട്ടിൽ എനിക്കൊരു പട്ടിയുണ്ട് ഡിട്ടു. ഇപ്പോൾ എനിക്കും എൻ്റെ അനിയനും ഷൂട്ടുള്ളപ്പോഴത്തേക്കും വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ അച്ചാച്ചി അമ്മച്ചി വരും. ഇപ്പം ഡ്യൂട്ടിനെ നോക്കാനും കൂടി മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ഷൂട്ടില്ല, ഞാൻ വീട്ടിലാണെങ്കിൽ കൂടി അച്ചാച്ചി അമ്മച്ചി വരും. ഇപ്പോൾ ഷൂട്ടെന്ന് പറഞ്ഞാൽ പോലും അച്ചാച്ചി അമ്മച്ചി വരും. അപ്പം
അവർ പോലും എന്നെ ഒരുപാട് സപ്പോർട്ട്. എനിക്ക് കിട്ടുമ്പോൾ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അച്ഛൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അമ്മയുടെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഷൂട്ട് ഇപ്പം നാളെയാണെങ്കിൽ ഇന്ന് രാത്രി അമ്മയ്ക്ക് ഉറക്കം കാണില്ല, എന്നുവെച്ചാൽ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ മറന്നിട്ടുണ്ടോ ഇല്ലയോ എല്ലാം എടുത്ത് നോക്കുന്ന ഫുൾ അമ്മയാണ്. എൻ്റെ അനിയൻ്റെ കൂടെ ഇതിപ്പം മൂന്നാമത്തെ സീനാണ് ഞാൻ ചെയ്യണത്. ഫസ്റ്റ് ഞാൻ ചെയ്ത ചാക്കോമേരി, സെക്കൻഡ് നന്ദനം, ഇതിപ്പം മീഡിയുണ്ടല്ലോ, ഇപ്പം മൂന്നാമത്തെ സീനിലാണ്. ഞങ്ങളങ്ങനെ അടിയൊന്നും കൊടുത്തില്ല. എന്തുവാ, ഞാനും പാവമാണ് അവനും പാവമാണ് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നിൽക്കും. ഇപ്പം അവനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാം. അവൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും എനിക്ക് അത് ചെയ്തു കൊടുക്കാനും പറ്റുമായിരിക്കും. അവൻ ചോദിക്കുന്നതായിരിക്കും ഒരു ഇപ്പം പുറത്ത് പോകുമ്പം, ഇപ്പം ഞാൻ മിക്കപ്പോഴും ട്യൂഷൻ സ്കൂൾ എന്നൊക്കെ പറയുമ്പം പുറത്ത് പോകുമ്പോഴത്തേക്കും അവൻ പറയും ഓക്കെ എനിക്ക് ചോക്ലേറ്റോ അതെന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അവൻ പറയത്തുള്ളൂ. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ തിരിച്ച് ചോദിക്കുന്നത് എടച്ചിരി വെള്ളം എടുത്തുതരോ, എടാവുന്ന എടുത്തുതരോ, ഇതെടുത്തുതരോ, അതൊക്കെ അവനും ചെയ്തു തരും. അങ്ങനെ ഇപ്പം അടിയുണ്ടാവണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്യാതിരിക്കുമ്പോഴെല്ലാം അടിയുണ്ടാവുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ചില്ലായിട്ടാണ് പോണത്. എൻ്റെ ഫാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഒരുപാട് ഡിഫറെൻ്റ്. ഇത് ഞാൻ ഒരുപാട് ഈ പുറത്തുള്ള ആൾക്കാർ ഓരോ വോക്സ് ചെയ്യുന്നതും അവരുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ ഞാൻ നോക്കും. എനിക്ക് ഫാഷനിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഫാഷനിൽ ഒരു ഡിഗ്രി എടുക്കണമെന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവരുടെ ഓരോ കോസ്റ്റ്യൂം ക്രിയേറ്റിവിറ്റി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും മോഡേൺ ഡ്രസ്സാണ് നോക്കുന്നത്. നാടൻ അഫ്കോഴ്സ് ഇടും, സാരീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അതിലൊരു സിംപ്ലിസിറ്റി അവർ, ഞാൻ ഫുൾ എക്സ് ഭയങ്കര ഓവറായിട്ടുള്ള മോഡേൺ ഡ്രസ്സ് ഇല്ല, ലൈക്ക് സിമ്പിൾ ബദൻ ക്ലാസിക് ആ രീതിയിലുള്ള ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഫിറ്റ്നസിനെ കുറിച്ച് ഇത്രയും കാലം ഞാൻ നോക്കില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഫുഡിയാണ്, പുറത്തിറങ്ങി എനിക്ക് അപ്പം വിശക്കും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. വീട്ടിൽ നിന്ന് കഴിച്ചെങ്കിൽ കൂടി പുറത്തിറങ്ങുമ്പോൾ കടയിലൊക്കെ ഇങ്ങനെ ഇപ്പം ഓരോന്ന് സ്നാക്സ് ഇട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഓരോ ഹോട്ടലാണിപ്പം ഭയങ്കര കൊതി വന്ന് അപ്പം അച്ഛടുത്തത് അച്ഛ വിശക്കണം. അച്ഛനൊരു പാവമായതുകൊണ്ട് എനിക്ക് ഓരോന്ന് വാങ്ങിച്ചത് അതുവരെ ഞാൻ കഴിച്ച് കൊറോണ വന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് ക്ലാസ്സും കേൾക്കും കഴിക്കുകയും ചെയ്യും. അങ്ങനെ കഴിച്ച് വെച്ച് നല്ല അത്യാവശ്യം വണ്ണം വെച്ച് പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും വണ്ണം കുറഞ്ഞു. ഇപ്പം ലൊക്കേഷനിൽ പോയെങ്കിൽ കൂടി അവിടുത്തെ ഓരോ ഫുഡ് കാണുമ്പോൾ ഞാൻ അത് എടുത്ത് കഴിക്കും. അപ്പം ഇപ്പം ഔട്ട്ഡോർ ചെയ്യുമ്പോഴത്തേക്കും ഔട്ട്ഡോർ വരുന്ന ആൾക്കാർക്ക് സുഖമാണ്. എന്നുവെച്ചാൽ ഞാൻ വാങ്ങിക്കും, വാങ്ങിച്ചാൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു മുട്ടായി കിട്ടിയും കൂടി എനിക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. ഔട്ട്ഡോർ പോകുവാണെങ്കിൽ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവിടെ നിന്നുള്ള എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ച് കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം ഞാൻ വാങ്ങിക്കും. അമ്മയാണെങ്കിൽ പിന്നെ വാങ്ങിച്ചും തരും. എൻ്റെ കൂടെ എല്ലായിടത്തും വരുന്ന അമ്മയാണ്. അച്ഛൻ ഓഫീസൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബാംഗ്ലൂരിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് ടെക്സ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പം അച്ഛൻ അവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇപ്പം അമ്മ എന്നെയും എൻ്റെ അനിയനെയും എൻ്റെ അനിയനെ കൊണ്ടുവന്ന അമ്മയാണ്. അപ്പം അമ്മ അവരൊന്ന് വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെ എനിക്ക് കൊതിയല്ലേ ഫുഡ്. സബ്വേയൊന്ന് ജീവ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈക്ക് വിസിറ്റിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഡെയിലി റൂട്ടീനാണ്. അച്ഛൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. ഉച്ചയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ആണെങ്കിൽ സബ്വേ വിടും. സബ്വേ വീട് ഒരു കുറച്ച് സബ്വേ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കറങ്ങും. അച്ഛന് വരും അന്ന് സബ്വേ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അത് ഫസ്റ്റ്. പിന്നാണെങ്കിൽ എനിക്ക് ബട്ടർ പനീർ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് വലിയ നോൺ വെജിനോട് വലിയൊരു ഇതില്ല. എനിക്കിപ്പം ഫുൾ വെജ് ട്രൈ ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. നോൺ വെജിൽ എൻ്റെ ഇഷ്ടങ്ങൾ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പനീറും ചിക്കനും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗോ ഫോർ പനീർ. പനീർ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് സെക്കൻഡ്. പിന്നെ തേർഡിലേക്ക് വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പവും മുട്ടക്കറി രാവിലെ അത് കിട്ടിയത് പൊളിയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുന്നേ ഉള്ളൂ. പിന്നെ രാത്രി ചപ്പാത്തി പനീർ ഇങ്ങനെയൊക്കെ ഡെയിലി കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഭയങ്കര നല്ല കുക്കാണ്. അപ്പം അതിൻ്റെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല.
അമ്മ എന്നെ അടുക്കളയോ അങ്ങനെയൊന്നും കേട്ടത്തില്ല. രണ്ട് കാരണങ്ങൾ: ഒന്ന്, പഠിക്കണം; രണ്ട്, അടുക്കള ഫുൾ അഴുക്കാക്കി ഇടുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ കേറ്റത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറും. ഈ ഇഡ്ഡലി സാമ്പാർ അതൊന്നും വെക്കാനല്ല, ഫുൾ വെസ്റ്റേൺ ടൈപ്പ് ഫുഡ് വെക്കാനും കേക്കൊക്കെ ഉണ്ടാക്കാനും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യുകയാണെങ്കിൽ ഒന്നിന് കൊള്ളില്ലെങ്കിലും കൂടി, ഫ്ലോപ്പാവും എന്നറിയെങ്കിൽ കൂടി ഞാൻ എല്ലാം ചെയ്തിട്ട് എൻ്റെ അനിയനെ കൊടുക്കും. അവൻ പാവമായിട്ട് അവൻ കഴിച്ചിട്ട് കൊള്ളാൻ ചേച്ചി നൈസ് ആയിട്ടോട്ടൊന്ന് പറയും. അങ്ങനെ ചെയ്യും. ഇപ്പം എനിക്ക് കയറാൻ സമയമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യും, യൂട്യൂബിൽ നോക്കി ഓരോന്നൊക്കെ ചെയ്യും. ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോബിയാണ് ഉറങ്ങുക. ഞാൻ ഡാൻസ് കളിക്കും, പിന്നെ പാട്ടൊട്ടും പാടില്ല. വരയ്ക്കും, മണ്ടല എന്ന് പറഞ്ഞ ആർട്ട് ഞാൻ വരയ്ക്കും. ഡാൻസ് ഞാൻ ഒരു 2nd class മുതൽ ഭരതനാട്യം കലാമണ്ഡലം ലത ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു 2nd grade മുതൽ ഞാൻ ഭരതനാട്യം പഠിച്ചു. പിന്നെ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണ വന്ന്, പിന്നെ ടീച്ചർ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്തു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ ഞാൻ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ ഒരു ബ്രേക്ക് വന്നുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം എന്തോ വീണ്ടും റീകണ്ടിന്യൂ ചെയ്യാൻ ഞാൻ കൺസിഡറും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ ഡാൻസ് തുടങ്ങും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വരയ്ക്കും. ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടം. ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ട്രാവലിംഗ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത് സാധനം എടുത്ത് വെക്കണം, ഓരോന്ന് ചെയ്യണം, അതൊക്കെ എന്ത് പണിയാണ്. അപ്പോൾ അതിൽ ലേസിനെസ് കാരണം ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ട്രിപ്പ് സ്കൂൾ ട്രിപ്പോ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം എല്ലാം ആണെങ്കിൽ എപ്പോൾ റെഡിയായെന്ന് ചോദിച്ചാൽ മതി, എല്ലാം സെറ്റായിരിക്കും. ഇപ്പോൾ ഓരോ കല്യാണോ അല്ലെങ്കിൽ അമ്പലം അതൊക്കെ പോകുമ്പോഴത്തേക്കും ഇച്ചിരി മടിയാണ്. ഈ മടിക്കാരനാണ്, പക്ഷേ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഡ്രീം സ്പോട്ട് എന്ന് പറയുമ്പോൾ പാരീസിൽ പോകണമെന്നാണ്. അവിടെ പോയി ഈഫിൽ ടവർ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അമ്മേനെ അച്ഛനെ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അമ്മ എപ്പോഴും പറയും, ഓക്കെ സ്വിറ്റ്സർലാൻഡിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അവിടെ കൊണ്ടുപോകണം. എൻ്റെ അനിയനെ എനിക്ക് ജപ്പാനിലും കൊണ്ടുപോകണം. അവന് ഈ ആനിമേ അല്ല അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവരെ ജപ്പാനിലും കൊണ്ടുപോകണം. എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജു ചേച്ചിയാണ്. ഇപ്പം ഡാൻസിലായാലും ആക്ടിങ്ങിലായാലും എനിക്ക് മഞ്ജു മാമിൻ്റെ ആണെങ്കിൽ ഹൗ ഓൾഡ് ആർ യു ഫിലിമൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര ഇൻസ്പയറിങ്. പിന്നെ ആളുടെ കുറേ ഫിലിംസ്, ലൈക്ക് പഴയ ഫിലിംസൊക്കെ അറന്തമ്പുരാനും സല്ലാപും ഈ പുഴ കടന്ന് അതൊക്കെ കണ്ട് മഞ്ജു ശേഷിയെ പോലെ ആവണമെന്ന് നല്ല ഇതുണ്ട്. ഒന്ന് ദിലീപ് സാറിൻ്റെ കൂടെ, രണ്ട് ഉണ്ണിമുഖത്തിൻ്റെ കൂടെ. എനിക്ക് വേറെ ഫിലിം ഉണ്ടായിരുന്നല്ലോ, ഒരു മുറി വന്ന് പാത്തായ, അതിൽ ഒരു പാട്ടുണ്ട് അരിക്കൽ പതി എന്ന് പറഞ്ഞ്. അത് ഞാൻ ഒരു 2-3 വർഷം മുന്നേ അത് തന്നെയാണ് റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. അതിൽ ഓരോ സീക്വൻസും അതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതേപോലത്തെ ഉണ്ണിമുഖത്തിനോട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ദിലീപ് സാറിനോട് ഒരു കോമഡി പടത്തിലൊക്കെ ചേർന്നുണ്ട്. ദുൽഖർ സൽമാൻ, ടൊമിനോ തോമസ് എല്ലാവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മോഹൻലാലിനൊക്കെ ആണെങ്കിൽ എന്താ, എൻ്റെ അനിയൻ സാറിൻ്റെ കൂടെ ഇട്ടിമണി എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി സാറ് കാണും, ഉറപ്പായിട്ട് കാണും. ഞാൻ ഫസ്റ്റ് ടൈം സ്കൂളിൽ സുരേഷ് ഗോപി സാറിനെ നിങ്ങൾക്കാ കൊടീശത്തിൻ്റെ പ്രഭയെ കണ്ടപ്പോഴത്തേക്കും എന്താ അത്രയും വലിയ, ഞാൻ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന സമയമായിരുന്നു. അപ്പോൾ അത്രയും വലിയ ആളെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളിയും കിളിക്കൂടൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ വീണ്ടും കണ്ടു, മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു ഫിലിമിനെ. അതിൽ കണ്ടപ്പോഴും അപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻ്റ് പോലെ തന്നെ ഇപ്പോഴും ഉണ്ടായി. പിന്നെ സാറിനോട് എനിക്ക് സംസാരിക്കാനും പറ്റി, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഈ ആക്ടിങ് കരിയറും അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ കരിയറും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ ചെയ്യണമെന്നാണ്, പുറത്ത് പോയി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്തിട്ട് ഇതും ഇതിൻ്റെ സൈഡിൽ കൂടെ പോകണം, രണ്ടും ഒരുമിച്ച് പോകണം എനിക്ക്.
മെഡിക്കൽ ഫീൽഡ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഡെൻറ്റലാണ്. അതാകുമ്പം ഒരുപാട് പഠിക്കുകയും വേണ്ട, എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും. പിന്നെ അവിടെയും ഇപ്പോൾ പുറത്ത് എവിടെ പോണേ, അവിടെയും ഒരു ക്ലിനിക്കും ഇവിടെ ഒരു ക്ലിനിക്കും, രണ്ടും ഒരുമിച്ച് അതിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ ആക്ടിങ് കരിയർ വഴി കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. അപ്പം മിഷൻലെ സീരിയൽ സീ കേരളത്താണ് എയർ ചെയ്യുന്നത്, 8 PM. എല്ലാവരും ലക്ഷ്മിനെ എക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം മിഷൻ രണ്ടിലും കാണാൻ മറക്കല്ലേ.